മാതാപിതാക്കളെ അനുസരിക്കണം. നേരത്തെ പറഞ്ഞില്ലേ അള്ളാഹുവിന്റെ ആഹ്വാനമാണ്, അള്ളാഹുവിന്റെ ആഹ്വാനമാണ് മാതാപിതാക്കളെ അനുസരിക്കണം. അൽ ഇത്താഅത്തു, മാതാപിതാക്കൾക്ക് അനുസരണ കാണിക്കണം. ഇൻ അമറ ഗൈറ മഅസിയ, തെറ്റല്ലാത്ത കാര്യമാണ് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ, ഇസ്ലാമിക വിരുദ്ധമായ കാര്യമല്ല ഉമ്മയും ബാപ്പയും പറഞ്ഞതെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കണം, അത് അനുസരിക്കണം. എന്നാൽ തെറ്റ് ചെയ്യാൻ പറഞ്ഞു അംഗീകരിക്കരുത്. ഉമ്മ തെറ്റ് ചെയ്യാൻ പറഞ്ഞു കുട്ടിനോട്, ഒരു ഉമ്മ മോനോട് താടി പിടിക്കാൻ പറഞ്ഞു, ഉദാഹരണം പറയാ അല്ലെ, സാധാരണ ഉമ്മാര് പറഞ്ഞൊരു വർത്താനാണ്, എടാ ചങ്ങായി എന്റെ കോലം കണ്ടോ, ആ താടി ഒന്ന് പോയിട്ട് ഷേവ് ചെയ്തൂടെ. താടി ഷേവ് ചെയ്യുക എന്നത് ഒന്നുകിൽ ഹറാമാണ് അല്ലെങ്കിൽ തഹരീമിന്റെ കറാഹത്താണ്. ഹറാം എന്ന് പറഞ്ഞാൽ ചെയ്താൽ കുറ്റമുള്ള കാര്യമാണ്, ഉപേക്ഷിച്ചാൽ കൂലി കിട്ടുന്ന കാര്യമാണല്ലോ മുഅ്മിനീങ്ങളെ ഹറാം. തഹരീമിന്റെ കറാഹത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ കറാഹത്തല്ല, ഹറാമിന്റെ അടുത്തെത്തി നിൽക്കുന്ന കറാഹത്താണ്, ഹറാമിന്റെ ഗൗരവമുള്ള ഹറാമിന്റെ അടുത്തേക്ക് എത്തി നിൽക്കുന്ന കറാഹത്താണ്. രണ്ടാണെങ്കിലും പുണ്യമുള്ള കാര്യമല്ലല്ലോ. തെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അംഗീകരിക്കരുത്. തെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മക്കൾ ഒരിക്കലും മാതാപിതാക്കളെ അനുസരിക്കരുത്. അതല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അല്ലെ ഇത്താഅത്തു, അവരെ അനുസരിക്കണമെന്ന് മഹാന്മാരായ ഉലമാ വിശദീകരിക്കുകയാണ്. ആറാമത്തെ ബാധ്യത എന്താ? ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളോട് കാണിക്കേണ്ട ബാധ്യതകളാണ്. ആറാമത്തെ കാര്യം അത്തക്കല്ലുമു മഅഹുബില്ലീൻ, മാതാപിതാക്കളോട് മൃദുലമായി സംസാരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കരുത്, അവരോട് സംസാരിക്കുമ്പോൾ സൗമ്യമായിട്ട് സംസാരിക്കണം. അള്ളാഹു അങ്ങനെ തന്നെ സംസാരിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മൾ ഉമ്മാനോടും ബാപ്പനോടൊക്കെ വർത്തമാനം പറയുമ്പോൾ ചില സമയങ്ങളിലെങ്കിലും ഗൗരവത്തോടെ നമ്മൾ സംസാരിക്കും അല്ലെ, നമുക്ക് സർവ്വ സ്വാതന്ത്ര്യമാണ് ഉമ്മാനോടും ബാപ്പനോടും സംസാരിക്കാൻ. അത് വിചാരിച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും കാർക്കശ്യ മനോഭാവത്തോടുകൂടി സ്വഭാവത്തോടുകൂടി നമ്മൾ പെരുമാറും, പരുഷമായി സംസാരിക്കും, അത് ചെയ്യാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഇസ്ലാം പറയുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ലംഘിച്ചാൽ അതിന്റെ അപകടങ്ങൾ ജീവിതത്തിൽ തന്നെ ഉണ്ടാകും. തുഅജലു ഉഖൂബത്തുഹു, നമ്മൾ അതിന്റെ കാരണം അന്വേഷിച്ചാൽ നമുക്ക് പിടുത്തം കിട്ടൂല. ചിലപ്പോൾ ജോലി പോയത് ഈ ഒറ്റ കാരണം കൊണ്ടായിരിക്കും, ഉമ്മാനോട് ഏതോ ഒരു സമയത്ത് കയർത്ത് സംസാരിച്ച ഒറ്റ കാരണം കൊണ്ടായിരിക്കാം നീ അടുത്ത തവണ ഗൾഫിൽ പോയപ്പോൾ അത് വേണ്ടായിരുന്ന ജോലി തെറിച്ചു പോയത്. അതിനെന്ത്, ഏത് ഉസ്താദന്മാരടുത്ത് പോയിട്ടും കാര്യമല്ല, അതിന് എന്ത് ചികിത്സ നടത്തിയിട്ടും കാര്യമല്ല, ഉമ്മാന്റെ അടുത്ത് വന്നിട്ട് പൊരുത്തപ്പെടിക്ക് ജോലി തിരിച്ചു കിട്ടിക്കോളും. വലിയ വലിയ മഹാന്മാരടക്കം മാതാപിതാക്കളുടെ കാര്യത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നണ്ടോ സാധുക്കളായ ഞാനും നിങ്ങളും? മഹാനായ സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കിണറ്റിൽ കടക്കേണ്ടി വന്ന പ്രവാചകനാണ്. നുറക്കറിയില്ലെന്ന് പറഞ്ഞാട്ടെ, സയ്യിദുന യൂസുഫ്, സയ്യിദുന യൂസുഫ് അലൈഹിസ്സലാം കിണറ്റിൽ കടക്കേണ്ടി വന്ന പ്രവാചകനാണ് സയ്യിദുന യൂസുഫ്. അതിന്റെ കാരണം മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു പരീക്ഷണമായിരുന്നു, അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം. ഒരു ദിവസം യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ, ഉപ്പയാകുന്ന യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ, സാധാരണ എഴുന്നേറ്റ് നിന്ന് ആദരിക്കാറുള്ള മഹാനായ യൂസുഫ് നബി എന്തോ ഒരു ഗഫിലത്തിൽപ്പെട്ട് അന്ന് എഴുന്നേറ്റ് നിൽക്കാൻ വിട്ടുപോയി. ചിന്തിക്കണേ നിങ്ങൾ, ആ ഒറ്റ കാരണം കൊണ്ടാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കിണറ്റിൽ കടക്കേണ്ടി വന്നത് എന്ന് മഹാന്മാരായ ഉലമാ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളൊക്കെ എത്ര കാലം കിണറ്റിൽ കടക്കേണ്ടി വരും? അങ്ങനെയാണെങ്കിൽ ബാപ്പാനെ കാണുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കാത്തതിന്റെ പേരിൽ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു കിണറ്റിൽ കടത്തി പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ
നമ്മളുടെ ജീവിതത്തിലും അങ്ങനെ പല പരീക്ഷണങ്ങളുടെയും കാരണം ചില അതപകേടുകളായിരിക്കും. പടച്ചോൻ നേരിട്ട് വന്നിട്ട് നമ്മോട് പറയുന്നില്ല, പിന്നെ ഇപ്പൊ നീ അനുഭവിക്കുന്ന ഈ പ്രശ്നം ഉണ്ടല്ലോ, അത് നീ നിന്റെ ഉപ്പ ഒരിക്കൽ വീട്ടിലേക്ക് വന്നപ്പോ എഴുന്നേറ്റ് നിൽക്കാത്തതിന്റെ പേരിലുള്ള അപകടമാണ് എന്ന് റബ്ബ് വന്നിട്ട് പറയുന്ന സമ്പ്രദായം ഇല്ല. പക്ഷേ നമ്മൾ ചിന്തിക്കണം, അപകടങ്ങൾ സംഭവിക്കും, അനർത്ഥങ്ങൾ സംഭവിക്കും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മാതാപിതാക്കളെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അത്തകല്ലമു മഅഹു ബില്ലീൻ, സൗമ്യമായി സംസാരിക്കണം. പിന്നെയുണ്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, കയ്യേറ്റം ചെയ്യലും അടിക്കലും സുബ്ഹാനല്ലാഹ് ഉപദ്രവമേൽപ്പിക്കലും അല്ലേ. ഇന്നും എനിക്കറിയാം, മകൻ സ്റ്റൂളെടുത്തിട്ട് ഉമ്മയെ അടിച്ചതിന്റെ പേരിൽ കാല് പൊട്ടിയിട്ട് എല്ലിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വീട്ടിൽ വിശ്രമിക്കുന്ന ഉമ്മയെ എനിക്കറിയാം. ആ ഉമ്മ ഇന്നും വീട്ടിൽ കിടപ്പിലാണ്. ഇടക്കിടക്ക് വിളിച്ചിട്ട് പറയും, ദുആ ചെയ്യണേ, പ്രായമുള്ള ഉമ്മ. സ്വയം വീണതല്ല, 9 മാസവും 10 ദിവസവും ഗർഭത്തിലിട്ട് പോറ്റി വളർത്തി ഞാൻ നേരത്തെ പറഞ്ഞ മുഴുവൻ സാഹസികതയും അനുഭവിച്ച് വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് വളർത്തിക്കൊണ്ടു വന്ന പൊന്നുമോനാണ് ഉമ്മയുടെ കാല് തല്ലി ഒടിക്കുന്നത്. ഇനി ആ കുട്ടിയുടെ ഭാവി എന്താ? ആ തല്ലി ഒടിച്ച ആ കുട്ടിയുടെ ഭാവി എന്താണ്? അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അങ്ങനെ എത്ര എത്ര ആളുകൾ മക്കളുടെ അടി വാങ്ങേണ്ടി വന്ന, മക്കളുടെ ഉപദ്രവം ഏൽക്കേണ്ടി വന്ന എത്ര ഉമ്മമാരാണ് ബാപ്പമാരാണ്. എന്റെ മക്കളെ, അത് തീക്കളിയ, ദുനിയാവും നിനക്കില്ല, ആഖിറവും നിനക്കില്ല. അവന്റെ ശിക്ഷ അല്ലാഹു പെട്ടെന്ന് കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.